പപ്പോസ് കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളിവിടെ തയ്യാറാക്കുന്നത് ഒരു ഓട്സ് സൂപ്പാണ്. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ സൂപ്പ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം. വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു സൂപ്പാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ഓട്സ് കൊണ്ടുള്ളൊരു സൂപ്പാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗ്രീൻ പീസ്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കാബേജ് ചെറുതായി അരിഞ്ഞത്, പിന്നെ ജീരകം, കുരുമുളക് പൊടി, നെയ്യ്, ഇത്രയൊക്കെ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഈ ഓട്സ് ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് നമ്മൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വയ്ക്കാം. നല്ലതുപോലെ ഒരു ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. നമ്മൾ ഇനി അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഗ്യാസ് ഓണാക്കി നമുക്ക് അവിടേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. നമ്മുടെ അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമാണ്. പിന്നെ അതിലേക്ക് ക്യാരറ്റ്, കാബേജ് ഒരു മൂന്നും കൂടി ചേർത്ത് നമുക്ക് ചെറിയ തീയിലൊന്ന് വഴറ്റി എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലതുപോലെ വഴറ്റി ഓട്സ് സൂപ്പ് വളരെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. രാത്രിയിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സൂപ്പാണിത്. നമ്മളെ എല്ലാ സാധനവും ചേർത്തുള്ള വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ളൊരു സൂപ്പാണ്. ഇതൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിനി എടുത്ത് വെച്ച ഓട്സ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഉണ്ടാക്കി കൊടുക്കാം.
ഇത് ചെറു തീയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്ത വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് കുറച്ച് മുൻപിട്ട് നിൽക്കണമെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി ആവശ്യക്കാർക്ക് ചേർക്കാം. ഇതിവിടെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. മുൻപ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് വാങ്ങിയിട്ടൊരു ബൗളിലേക്കായിട്ട് സെർവ് ചെയ്യാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ സൂപ്പ് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.